നമസ്കാരം ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം ഭാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓം ഗം ഗണപതയേ നമ ഓം സംസരസ്വത്തെ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീരംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീരംഗനാഥശർമ്മണേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കഴിഞ്ഞ എപ്പിസോഡിൽ എണ്ണൂറ്റി അമ്പതാമത്തെ നാമാവലിയാണ് അവലോകനം ചെയ്തത് എന്തായിരുന്നു യോഗീഷ ഓം യോഗീഷായ നമ യോഗികളുടെ ഈശൻ അർത്ഥം ഏ യോഗവിധാം നേതാ എന്ന പത്തൊമ്പതാം നാമത്തിൽ ഭഗവാൻ എങ്ങനെ യോഗമാർഗം ആചരിക്കുന്ന ഭക്തന്മാരെ വിഘ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുണ്ടായി യോഗീഷ അപ്പോ ഇനി നമ്മൾ പറയേണ്ടത് എണ്ണൂറ്റി അമ്പത്തൊന്ന് സർവകാമത എല്ലാ കാഗ്രഹങ്ങളും നടത്തുന്നവൻ എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നവൻ എല്ലാ കാമങ്ങളെയും ഖണ്ഡിക്കുന്നവൻ രണ്ടർത്ഥമുണ്ട് രജോഗുണം മുറ്റി നിൽക്കുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നവൻ ഒന്ന് ആ വ്യക്തിക്ക് തന്നെ വൈരാഗ്യം വന്നോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഭഗവാൻ എന്തു ചെയ്യും എല്ലാ ആഗ്രഹങ്ങളേലും കൊടുക്കും അപ്പോൾ ഭഗവാൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാണ് എൻ്റെ മനസ്സ് പരിപാകതപ്പെട്ടു എനിക്ക് ഭക്തിജ്ഞാനവൈരാഗ്യമുണ്ട് എന്ന് വന്നാൽ ആ എന്താ പറയാ ആഗ്രഹങ്ങളെ തൊട്ടു തലയിൽ വെച്ച് അതിൽ ആകൃഷ്ടരാവാതെ കൊണ്ടിരിക്കുക തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ലൗകികാവസ്ഥ വന്നാൽ പോസിറ്റിവിറ്റി വന്നാൽ അതിൽ ആകൃഷ്ടരാവാതെ കണ്ട് സ്വയം അതിനെ നമിച്ചുകൊണ്ട് വിടതരു സുഹൃത്തേ കള്ള് കുടിക്കണം കള് കുടിച്ച ശീലമുള്ളവര് കള്ള് കുടിക്കില്ല ഞാൻ സിഗരറ്റ് വലിക്കണവര് കുതിരപ്പന്തയം ചെയ്യണവര് ഇങ്ങനെ ൗകികതയിലുള്ള കാമനകളിൽ ബുദ്ധി ഭ്രമിക്കാതെ കൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അതാണ് എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നവൻ പിന്നെ എല്ലാ കാമങ്ങളെയും ഖണ്ഡിക്കുന്നവൻ അതായത് ഒരു എൺപത്തഞ്ച് ശതമാനമൊക്കെ സത്വഗുണം ഉണ്ടായി ഭക്തിജ്ഞാന വൈരാഗ്യത്തുകൂടെ ജീവിക്കുമ്പോൾ ഏതെങ്കിലും അവസര അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരാഗ്രഹം മുള പൊട്ടി വിചാരിക്കുക ഗണ്ഡിക്ക് മൂക്കില് വല്ലാത്ത ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ വരും ഫോർ ഇറ്റ് പ്ലീസ് ഗെറ്റ് സേവ്ഡ് ആരെ ബൈ ബൈ ദി ആൾമൈറ്റി ഈശ്വരൻ നമ്മളെ ട്രയൽ ആൻഡ് എറർ ബേസിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പരീക്ഷയിൽ ഞാൻ പാസ്സാവും എനിക്ക് കാമനകളിൽ താല്പര്യമില്ല ഞാൻ പഴയ ആളല്ല എന്ന് പറയാൻ സാധിക്കണം ഭഗവാനോട് സംബന്ധിക്കാം കേശാതിപാദം കേശൊക്കെ ധ്യാനം ചെയ്യുമ്പോൾ ഭഗവാനെ എനിക്ക് ഇന്ന ഭാഗം കിട്ടണമില്ലോ എന്ന് കാണിച്ചു തരണേ അതാണ് ഭട്ടതിരി നരസിംഹാവതാരൊക്കെ എഴുതണ സമയത്ത് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ സ്തംഭത്തിൽ നോക്കി പറഞ്ഞു പറഞ്ഞതാ പറഞ്ഞത് അപ്പൊ എന്താ എഴുതണ്ടത് എന്നുള്ളതിന് തോന്നി എന്നാ പറഞ്ഞത് അതിപ്പോ ഭട്ടതിരിക്കും മാത്രമല്ല ആർക്കു വേണമെങ്കിലും സാധിക്കും അതേപോലെ ഭഗവാനെ ആശ്രയിക്കണം എല്ലാ പിടിവള്ളികളും ജ്ഞാനമാകുന്ന ഘടകം കൊണ്ടാറത്തെ ഹൃദയഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി അല്ലേ ഉണ്ട് അപ്പം എല്ലാ ഗ്രന്ഥികളെയും ഭേദിച്ച് പരിപൂർണമായി ഈശ്വരനെ ഈശ്വര്യതയെ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു പുണ്യം വേറില്ല അതുകൊണ്ടാണ് വേണ്ടത് കാമകൃത് കാമപ്രത എന്നിവ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാമങ്ങളായി വന്നു ഇവിടെ ഭക്തന്മാർ യാചിക്കാതെ തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു എന്ന് പറയണ്ടായി ബ്രഹ്മസൂത്രത്തിൽ പരമാത്മാവിൽ നിന്നാണ് ഫലം പ്രാപ്തമാകുന്നത് എന്ന അർത്ഥം വരുന്ന ഒരു സൂത്രമുണ്ട് ബ്രഹ്മസൂത്രത്തില് ഏർ അതെന്താ ഫലമത ഉപ ഉപപത്തേ ഉപപത്തേ ഏ ബ്രഹ്മസൂത്രം മൂന്നാം ഖണ്ഡകയില് രണ്ടാം അധ്യായത്തിൽ മുപ്പത്താണ്ടാമത്തെ മന്ത്രം ചന്തോഗ്യോപനിഷത്തിൽ ഇവൻ തന്നെ ശോഭനമായിട്ടുള്ളവനാകുന്നു ഇവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് പരമശോഭനമായിട്ടുള്ളവൻ എവിടെ അവരവരുടെ ഹൃദയപത്മത്തിൽ അതുണ്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയാൽ വി വിഗ്രഹാരാധനയിൽ വിശേഷേണം ഗ്രഹിക്കാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഗ്രഹിക്കാൻ പറ്റിയ പറ്റില്ല ഏ അതുകൊണ്ട് ഉപനിഷത്തിൽ ഇവൻ തന്നെ ശോഭനമായിട്ടുള്ളവനാകുന്നു എന്തെന്നാൽ ഇവൻ എല്ലാ ശോഭനങ്ങളെയും നയിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു മന്ത്രമുണ്ട് എന്താ അത് യേഷ വാമാനിരേഷ സർവാണി വാമാനി നയതി ചന്തോഗ്യ ഉപനിഷത്തിൽ അപ്പോ ഉത്തമ ഭക്തന്മാരെ മോക്ഷപ്രാപ്തിക്ക് സന്നദ്ധരാക്കാൻ അവരുടെ സർവകാമങ്ങളെയും ബന്ധിച്ച് വൈരാഗ്യം ഒളിവാക്കുന്നു ഞാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ തൊട്ട് തലയിൽ വെച്ചിട്ട് പറയാ ഞാൻ ഇനഫ് ഇതൊക്കെ ഞാൻ അനുഭവിച്ചതാണ് ഇനി എൻ്റെ മനസ്സിൽ ഇത് ആ ഇത് ആഗ്രഹി ഇത് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ല ഭഗവാനെ അതുകൊണ്ട് ഇതിനൊക്കെ തിരിച്ചെടുത്താലും ഭഗവാനോട് നമുക്ക് അഭ്യർത്ഥിക്കാം കാരണം എന്താ ഭഗവാൻ നമ്മുടെ നന്മ പ്രതീക്ഷിക്കണ ആളാണ് നമ്മൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മിത്രം ഭഗവാനാണ് അത് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കാൻ മറക്കരുത് പ്ലീസ് എന്തും ഏതും ഭഗവാനോട് സംവദിക്കാം ഭഗവാനോട് ദേഷ്യപ്പെടാം അങ്ങല്ലാണ്ട് ആരാള്ളത് ചോദിക്കാം ചോദിക്കാം ചോദിച്ചിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മോക്ഷപ്രാപ്തിക്ക് സന്നദ്ധരാക്കാൻ അവരുടെ സർവകാമങ്ങളെയും ബന്ധിച്ച് അതാണ് ഞാൻ എൺപത്തഞ്ച് ശതമാനം എന്നൊക്കെ പറയണ്ടായി ഒരു സാത്വിക ഗുണനിധി ആയിരിക്കണ സമയത്ത് എന്തെങ്കിലും ഒന്ന് സാധിപ്പിക്കാൻ സന്ദർഭം വന്നാൽ ഗുഡ് ബൈ ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നു ഞാൻ അവിടുന്ന് ബഹുദൂരം യാത്ര ചെയ്തു ഭഗവാനെ ഇനി എന്നെ പിന്നോട്ട് നയിക്കരുത് എന്ന് പറയാനുള്ള ത്രാണി നമ്മൾക്കുണ്ടാവണം അപ്പം ആര് സന്തോഷിക്കും കൃപാശാലിയായിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കും എൻ്റെ അരുമഭക്തൻ വേണ്ടത്ര മനോബലം ആത്മബലം നേടിയവനായി കഴിഞ്ഞു എന്ന് ഭഗവാൻ ധരിക്കും നമ്മളെ ധരിപ്പിക്കും അതാണ് അപ്പം സർവേശ്വരന് സാധിക്കാത്തതൊന്നുമില്ല അപ്പോൾ ഇവിടെ എന്തായി കാമങ്ങൾ ഉണ്ടാകുന്നത് ഗുണസമ്പർക്കത്താലാണ് അപ്പോൾ ഗുണാതീതനായിരിക്കുന്ന ചൈതന്യത്തിനെ ധ്യാനിച്ചാൽ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറും പ്രകൃതി ഗുണങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് എബൗ ആൾ ആണ് ചൈതന്യം അതാണ് ഗുണാതീതൻ എന്ന് പറയുന്നത് അവ ഗുണങ്ങളെ ആശ്രയിക്കാതെ നിർമ്മലാവസ്ഥ നിരാകാരത്തിൽ ഭജിക്കാൻ സാധിക്കണം കാറ്റെ നീ വീശരുത് പോൾ എന്ന് പറഞ്ഞ പറഞ്ഞെന്താ ഞാന് ഭഗവാനെ സ്വാംശീകരിക്കുകയാണ് പറയോ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ച ആ മഹാനുഭാവനെ ധ്യാനം കൊണ്ട് മനസ്സിലാക്കിക്കാണ് കാറ്റേ നീപ്പ് വീശല്ലേ അഗ്നിയേ പ്ലീസ് ജലമേ ആകാശമേ ഭൂമിയേ ആ സ്തംഭനാവസ്ഥ വരപ്പോ അതുകൊണ്ടാണ് അഞ്ചു വയസ്സായിട്ടുള്ള ധ്രുവൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ച് 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 വായുവിനെ ബന്ധിച്ചു ദേവതമാരൊക്കെ ശ്വാസം മുട്ടി ഭഗവാന്റെ അടുത്ത് പോയി സംഗതി വലിയ കുഴപ്പത്തിലാണ് ആ പാവം കുട്ടി ഈ ലോകത്തിനെ സ്തംഭിപ്പിക്കണമെന്നാണ് പറഞ്ഞത് ഇല്ലേടോ ഞാനതാ പുറപ്പെടണു എവിടെ നമ്മുടെ വണ്ടി ഏത് വണ്ടി ഗരുഡൻ ആ ഗരുഡന്റെ മേലെ കയറി പോവാണ് തൻ്റെ ഭക്തനെ കാണാൻ ഭഗവാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ദേവന്മാർ പറയണ സ്ഥലത്ത് നമ്മൾ ഉണ്ടാവുക ഭഗവാൻ പുറപ്പെടുക ആ ധ്യാനത്തിന്റെ പല എന്താ പതെങ്ങനെ ഇതന്നെ പണി വേറെന്താ എന്താ പത കളിക്കാൻ പറ്റുമോ കളിക്കാൻ സമയമില്ല കളിക്ക നിർത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ഗുണസമ്പർക്കം ഗുണാതീതരായാലേ മോക്ഷത്തിന് അർഹതയുള്ളൂ അപ്പം നമ്മൾ ഈ എന്താന്നാ പറയുക ഒരു എട്ടഞ്ച് വീതിയിൽ കസവ് വേഷ്ടിയൊക്കെ എടുത്ത് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി അതുവരെ തീ കത്തിച്ച് പരിചയമില്ലാത്തവർ മൂത് കല്ലും വെച്ച് തീ കൊളുത്തി പൊങ്കാലിട്ടതുകൊണ്ടായില്ല എന്താ അവിടെ പറഞ്ഞത് ഗുണാതീത ഗുണി ഗുണാതീതരായാലേ മോക്ഷത്തിന് അർഹതയുള്ളൂ ഈ വിധത്തിലും ഭഗവാൻ സർവകാമതാ അത് പറഞ്ഞു അല്ലേ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞോ എണ്ണൂറ്റി അമ്പത്തിരണ്ട് എന്താ ആശ്രമ ഓം ആശ്രമ ഏ ന വിശ്രമസ്ഥാനമായിട്ടുള്ളവൻ ശ്രമമില്ലാതെ കൊണ്ടിരിക്കണേനാണ് ആശ്രമം എന്ന് പറയണത് അവിടെ ശ്രമം പാടില്ല അവിടെ ആരും തിരക്കാൻ പറ്റില്ല അവിടെ ആശ്രമത്തിൽ അപ്പം നമ്മുടെ മനസ്സ് ഒരാശ്രമമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പരുപക്വാതാവസ്ഥ പറഞ്ഞ അവസ്ഥ ഉണ്ടാവണം സ്വാദിഷ്ടമാവണം എന്തും ഏതും സ്വാദിഷ്ടാവണം ഏ സംസാരമാകുന്ന അരണ്യം കാട് അരണ്യം എന്ന് പറഞ്ഞ കാട് അലഞ്ഞു തിരിഞ്ഞ് ദീനം ദുഃഖം നിരാശ എന്നീ കല്ലും മുള്ളും ചവിട്ടി കാൽ നോവുന്നത് പോലെ മനം നൊന്ത് വശം കെട്ടവൻ ഒടുവിൽ ആർത്തരായി ശരണം പ്രാപിക്കുമ്പോൾ ശ്രീനാരായണൻ ശാന്തിയുടെ കുളിർക്കാറ്റുമായി വന്ന് ആശ്വസിപ്പിക്കുന്നു ആ വിൻഡാപ്പ മലയാളത്തില് ഇത്ര രസമായിട്ട് ജ്ഞാനപീഠം കിട്ടിയവർക്ക് എഴുതാൻ പറ്റില്ല കാരണം എന്താ ഇത് എഴുതിയത് വ്യാസനാണ് അല്ലെങ്കിൽ നാരദരാണ് ഭക്തിസൂത്രം അല്ലെ അല്ലെങ്കിൽ ഭാഷ്യം എഴുതിയിട്ടുള്ളത് ശങ്കരഭാഷ്യം ആദ്യം അതാണല്ലോ അവിടുന്നാണല്ലോ ബാക്കിയുള്ളവരെ ഏറ്റുപിടിച്ചത് ഏ അപ്പം സംസാരമാകുന്ന ആരണ്യത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ദീനം ദുഃഖം നിരാശ എന്നീ കല്ലും മുള്ളും ചവിട്ടി കാൽ നോവുന്നത് പോലെ മനം നൊന്ത് മനം നൊ എന്നെ സഹായിക്കാൻ ഇല്ലേ ചിലവര് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ടല്ലോ ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും ശരി അതാത് പാർട്ടിക്കാര് പറയും ഞാൻ ആരാ അറിയോ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുക ഒരു തീർത്ഥവില്ല അങ്ങനത്തെ അവസ്ഥയിലേക്കൊന്നും പോയി വീഴരുത് ഞാൻ ആരാ എന്ന് എന്നൊരാളോട് ചോദിക്കരുത് ഏ നമുക്കറിയോ നമ്മളാരാന്നുള്ളത് അടുത്ത നിമിഷം എന്താ സംഭവിക്കണത് എന്നുള്ളത് ഏ ഇപ്പം വെറുതെ നമ്മൾ ഹൈക്കോടതി നിന്ന് ബെയിലെടുത്തു അത് എന്തിനേ ബെയിലെടുക്കണത് ഈ മേപ്പോട്ടെടുത്ത ശ്വാസം കീപിട്ട് പൂവ് എന്നുള്ളത് ആർക്കാ പറയാൻ പറ്റാ പറയൂ അവിടെ ബെയില് കിട്ടുന്നത് നാരായണിൽ നിന്നാ അയാളാണെങ്കിൽ അയാൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സ് കല്ലാണ് അപ്പോ നമ്മളെന്ത് വേണം നമ്മളെ മനസ്സും കല്ലാക്കണം എങ്ങനെ ആശാപാശവ്യമോഹിത പുത്രേഷണ ധാരേഷണ അർത്ഥേഷണ ഇല്ലാതെ കണ്ട് ട്രാൻസ്പെറൻറ്റ് മോഡിൽ മനസ്സ് വന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ചൈതന്യം നമ്മുടെ മനസ്സിൽ മിന്നി തിളങ്ങുള്ളൂ ആഗ്രഹങ്ങൾ ഉണ്ടാകരുത് മാനവ സേവ മാധവസേവ നാരായണം ഭജേ നാരായണം ഭജേ ഇതൊക്കെ പറ്റുള്ളൂ കാമക്രോധ മത മത്സര ലോഭങ്ങളേനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് മനം നിന്ന് വശം കേട്ടവൻ ഒടുവിൽ ആർത്തരായി ശരണം പ്രാപിക്കുമ്പോൾ ശ്രീനാരായണൻ ശാന്തിയുടെ കുളിർക്കാറ്റുമായി വന്ന് ആസ്വസിപ്പിക്കുന്നു ഇമ്മാതിരി ജീവരാശികൾ ദുഃഖിക്കാ ദുഃഖിക്കാതിരിപ്പാനായി ജീവരാശികൾ ദുഃഖിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല ഭഗവാൻ ഇഷ്ടമല്ല കാരണം എന്താ ഭഗവാൻ പല മോളിക്യൂൾസായിട്ട് ജീവജാലങ്ങളുടെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യാം എൺപത്തിനാല് ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേഷൻസ് അതിലൊക്കെ ഭഗവാൻ കോടാനുകൂടി അംശങ്ങളോട് കൂടി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്ന നിലയില് എന്തു ചെയ്യണോ ജീവരാശികൾ ദുഃഖി ദുഃഖിപ്പിക്കാതിരിക്കാനായി ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നീ ആശ്രമങ്ങൾ നിശ്ചയിച്ച് അവയുടെ ധർമ്മങ്ങളും ഭഗവാൻ നിർണയിച്ചിട്ടുണ്ട് പക്ഷെ ആരും വായിച്ച് നോക്കണില്ല ഇതിലിപ്പോൾ ആരാ വായിക്കണത് അവർക്ക് ഉൾക്കൊള്ളാം ഒരു മുസ്ലിം സഹോദരനാണ് ഒരു ക്രിസ്ത്യൻ സഹോദരനാണ് ഒരു ഹിന്ദു സഹോദരനാണ് ഈ സനാതന സനാതനധാർമ്മിക വിഷയങ്ങൾ വായിക്കണെന്ന് വിചാരിച്ചാൽ അവർക്ക് ആ സുധാരസം അമൃതം പാനം ചെയ്യാം ഇന്നെ വരക്കുന്നില്ല ഞാൻ അവർ വാക്ക് വെച്ചു സനാതനധർമ്മം അതാണ് ഹിന്ദു ധർമ്മം എന്ന് പറയരുത് സനാതന സനാതനധർമ്മം ഒരു വേ ഓഫ് ലൈഫാണ് അവിടെ ഹിന്ദു എന്നുള്ള വാക്ക് ഫിറ്റ് ആവില്ല ആ വാക്ക് ഒരുപാട് കാലത്തിന് ശേഷം വന്നിട്ടുള്ളതാണ് അതിന് മുമ്പ് തന്നെ സനാതനധർമ്മിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം മനുഷ്യൽ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് സന്യാസം എന്നീ ആശ്രമങ്ങൾ നിശ്ചയിച്ച് അവയുടെ ധർമ്മങ്ങളും ഭഗവാൻ നിർണയിച്ചിട്ടുണ്ട് അവ മറികടന്ന് ജന്തുക്കൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അവ ദുഃഖിക്കുന്നു ഈശ്വരൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് മറികടക്ക കാരണം ഈശ്വരൻ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അതിനെ നമ്മൾ പുല്ലാണേ പുല്ലാണേ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ വിചാരിച്ച് കത്തിച്ചാമ്പലാവ് ചാമ്പലാവ എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഭഗവാന്റെ ലക്ഷ്മണരേഖ ആര് ക്രോസ് ചെയ്തോ അത് അവര് വെന്ത് നീറും ദുഃഖങ്ങളെ കൊണ്ട് അപ്പോൾ അവ മറികടന്ന് ജന്തുക്കൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അവ ദുഃഖിക്കുമ്പോൾ താൻ തന്നെ വിശ്രമസ്ഥാനമായി വർത്തിച്ച് തൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് മറികടന്ന് ദുഃഖിക്കുന്നവരെ ശിക്ഷിക്കണില്ല ഭഗവാൻ എന്താ ചെയ്യുന്നത് ഗീവ് അനദർ ചാൻസ് ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാം കം ദാ ആശ്രമസ്ഥാനം ഇരുന്നോളൂ ധ്യാനം ചെയ്യൂ സമാധാനമായി അപ്പോൾ ധ്യാനം ചെയ്യാൻ പഠിക്കണം അത് അത്യാ അത്യന്താവശ്യമാണ് മനസ്സിലപ്പോൾ ഇവിടെ പറയുണ്ടായി താന്തന് വിശ്രമ സ്ഥാനമായി വർത്തിച്ച് ആർത്തൻ അർത്ഥാർത്ഥി ജിജ്ഞാസു എന്നീ ഭക്തന്മാരെ രക്ഷിക്കുന്നു വളരെ കൗതുകമുള്ള കൗതുക ഇതാണ് എനിക്ക് ഭയങ്കര രസമായി ഇപ്പോൾ വായിച്ചപ്പോൾ അത് എന്താ ആർത്തൻ അർത്ഥാർത്ഥി ജിജ്ഞാസു അവരെ രക്ഷിക്കണമെന്നാണ് അപ്പം ഇതിൽ ജ്ഞാനികളെ ഭഗവാൻ ഒഴിവാക്കി കാരണം എന്താ അജ്ഞാനികൾ സ്വയം രക്ഷ നേടുന്ന ആൾക്കാരാണ് നമ്മൾ അതിലെത്തണം ജ്ഞാനിയാവാൻ ശ്രമിക്കണം ഇപ്പൊ ഇന്നലെ ഞാനൊരു ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി എന്തിനാണ് ശ്രീകോവിലെ കയറിയത് അതാര ചോദിക്കണത് കേരളമാകുന്ന കിണറിനെ പോലെ ഉള്ള സ്ഥലത്ത് വട്ടം ചുറ്റിയിട്ടുള്ള ആൾക്കാർ മാത്രം അതും വേദങ്ങൾ വേദങ്ങളെന്താണ് വായിക്കാത്തവർ വേദ സംസ്കാരം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് അവർ കാരണം എന്താ വേദത്തിൽ എല്ലാവരും ഒരാണെ ജ്ഞാനി അവൻ ശ്രേഷ്ഠൻ അത്രയേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ സ്റ്റെപ്പ് ഇപ്പം ആയിരം ആളുണ്ടെങ്കിൽ അതിൽ ഒരു ലീഡർ ഉണ്ടാവും ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് നയിക്കുന്ന ആൾ അയാൾക്കൊരു ഡെപ്യൂട്ടി ഉണ്ടാവും ആ ഡെപ്യൂട്ടിക്കൊരു ഡെപ്യൂട്ടി ഉണ്ടാവും അതൊക്കെ ജ്ഞാനത്തിൻ്റെ പാരാമീറ്റർ പോലെ ഉണ്ടാവും പറഞ്ഞു വിഷയം അതാണ് അപ്പോൾ എല്ലാവരും ഒരേ പോലെ ആവില്ല അപ്പം ഇവിടെ ആർത്തന്മാർ അർത്ഥേഷുക്കള് അർത്ഥാർത്ഥി ജിജ്ഞാസും മൂന്നിൽ നിർത്തി കാരണം ജ്ഞാനി ഒരിക്കലും ഭഗവാനോട് എനിക്കത് വേണം ഇത് വേണം പറഞ്ഞിട്ട് കരിയില്ല കാരണം ഭഗവാൻ തന്നെ അവരുടെ എല്ലാ യോഗക്ഷേമവും നടത്തി കൊടുക്കുന്നുണ്ട് അവർ ഭഗവാനെ സ്തുതിക്കാണ് നാരായണം ഭജെ നാരായണം ഭജ കാരണം എന്താ നമ്മൾക്ക് അറിയാത്ത അത്ര ഉയരത്തിൽ ഭഗവാൻ നമ്മുടെ കാര്യം നടത്തി തരുമ്പോൾ ആ ഭഗവാനെ സ്തുതിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ജ്ഞാനീനെ സംബന്ധിച്ചോടത്തോളം ദുഃഖമില്ല ആനന്ദം പരമാനന്ദം സച്ചിദാനന്ദം ചിന്മയാനന്ദം അങ്ങനെയാണ് ആനന്ദം പരമാനന്ദം ചിന്മയാനന്ദം ശിവ ശിവശിവ ശിവശിവ ആശ്ചര്യം 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 അഹം ശിവോഹം അഹം ശിവോഹം ഞാൻ മംഗളദായകനാണ് ഞാൻ മംഗളദായകനാണ് ഞാൻ മംഗളസ്വരൂപനാണ് ഞാൻ മംഗളസ്വരൂപനാണ് എനിക്ക് അമംഗളങ്ങളില്ല എനിക്ക് അമംഗളങ്ങളില്ല എന്നിങ്ങനെ പാടുക അപ്പം അമംഗളങ്ങൾ വരില്ല പോടാ പോടാ പുല്ലേ പുല്ല് അമംഗളമേ പോടാ പോടാ എന്ന് പറയാ അപ്പോ മംഗളമേ വരൂ മംഗളത്തിനോട് വരാൻ പറയാം അതാണ് പറഞ്ഞത് അപ്പോ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു രാമ 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 അല്ല അങ്ങനെയല്ല എന്താണ് രാമ ആ രാ എന്താണ് അകീർത്തമാശ ഉള്ളതാണ് കാരണം അവർ എന്നെ തൂക്കി തൂക്കിയതിൽ ആ രാ രാമ അതായത് അവസാനം പാഹിമാം എന്ന് പറഞ്ഞു രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം പാഹിമാം ആ ഇരടിയിൽ ഞാൻ പാടിയപ്പോൾ പറഞ്ഞു എടാ ഭഗവാൻ എന്നെ രക്ഷിക്കണോ രക്ഷിക്കേണ്ടതുള്ളത് അദ്ദേഹം തീരുമാനിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ പാഹ്യമാം പാഹ്യമാം എന്ന് പറഞ്ഞ സ്ഥലത്തു കൂടി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിച്ചുകൊണ്ട് എന്നിരിക്കെ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് നീ പറയണ്ട അദ്ദേഹത്തിൻ്റെ കീരെയാണ് നീയെ നിന്നിൽ അദ്ദേഹം പ്രസാദിച്ചാൽ അദ്ദേഹം വേണ്ടത് ചെയ്യും ബാഹ്യമാമെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയൊരു മഹാനാണ് എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള ഞാൻ ഈ ക്യാമറ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടിക്കും ഇങ്ങനെ അവിടുന്ന് മൂപ്പൻ എനിക്ക് കണ്ണടിക്കും കണ്ണടിക്കുന്നത് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണിറുക്കുക സംഭവാമി യുഗേ യുഗേ അല്ലേ തൊണ്ണൂറ്റിയഞ്ചില് പരിചയപ്പെട്ടിട്ട് രണ്ടായിരത്തി അഞ്ചില് അല്ലെ ജൂൺ നാലാം തീയതി രാത്രി അഞ്ചാം തിയതി പുലർച്ചെയാണ് അദ്ദേഹം വിഷ്ണുപാദം പോകിയത് എന്നാലും എനിക്ക് അദ്ദേഹം എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട് മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കണം അപ്പം ഞാൻ ആസ്വദിക്കണോ അദ്ദേഹം ആസ്വദിക്കണോ ഗുരുചരണം മമശരണം മമശരണം ഗുരുചരണം ഇതാണ് സത്യം അതൊക്കെ ഇവിടെ ശരിയാവാണ് അർത്ഥാർത്ഥീനേയും പറഞ്ഞു ആർത്തനെയും പറഞ്ഞു ജിജ്ഞാസിനെയും പറഞ്ഞു ജ്ഞാനീനേയും ഭഗവാൻ ഒഴിവാക്കി കാരണം ജ്ഞാനി ഒരിക്കലും ഭഗവാനോടൊന്നും ആഗ്രഹം ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തവരുടെ ആഗ്രഹാഭിലാഷങ്ങൾ ഭഗവാൻ സ്വയം ചെയ്തോളാം എന്ന് ഭഗവത്ഗീതയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ജാഗ്രതാവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞും സ്വപ്നാവസ്ഥയിൽ മനസ്സിന് വിശ്രമമില്ലാതെയും അപ്പോൾ ഈ ഈ ശാരീരിക ക്ഷീണം ഉണ്ടാകുമ്പോഴാണ് സ്വപ്നം ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണം ശരീരത്തിന് ക്ഷീണം വരാതെ കൊണ്ട് നേരിട്ടിട്ട് ഉറക്കത്തിലേക്ക് ശുഷുദ്ധിക്ക് പോകാൻ സാധിക്കണം യാവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമ എന്ന് നിദ്രാദേവീനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണം അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ് തന്നിട്ടുള്ള ഒരു സൂത്രമുണ്ട് എനിക്കല്ല എൻ്റെ ഏട്ടൻ പറഞ്ഞു കൊടുത്തതാണ് ഒരു കത്തും മുഖാന്തരം അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എഴുപത്തി മൂന്നിലെഴുതിയ കത്താണ് ശ്രദ്ധിക്കണം എന്തൊക്കെ അതിലെന്താണ് പറഞ്ഞത് കിടന്നാൽ ഉറക്കെ നൂറ്റിയെട്ട് പ്രാവശ്യം നാരായണ ജീവിക്കുക നാരായണ 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 കയ്യിലെണ്ണം പത്ത് കഴിഞ്ഞാൽ അടുത്ത കൈകളിൽ ഒരു വിരല് മടക്കുക അപ്പോൾ നൂറ്റി വേഗം ജപിക്കാം അത് കഴിഞ്ഞാൽ എണ്ണാണ്ട് നാരായണ 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 തന്നെ ഉറങ്ങും ഏത് വിഭ്രാന്തി ഉള്ള ആളും ഉറങ്ങും കാരണം എന്താ ഈ നാല് അക്ഷരത്തിന് അത്ര മഹത്വണ്ട് ഞാൻ ആയിരണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടാം തീയതി തുടങ്ങിയ നാരായണ ജപം ആഹാത്മ്യത്തിൻ്റെ ആദ്യത്തെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ കേൾക്കണം അപ്പോൾ അതിൽ വെട്ടം മാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയ പറഞ്ഞ ഗ്രന്ഥത്തിൽ അകാരം തുടങ്ങി ആകാരം ഈ കാരം ഈ കാരം അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ മലയാളം ലിപികൾ എഴുതിയിട്ടാണ് വാക്കുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒറ്റ എന്താ പറയുക പിന്നെ അതെ ഏകാക്ഷര നിഗണ്ഠു എന്നാണ് പറയുക ആ ഏകാക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നാരായണ എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തി ഉള്ളതാണ് അപ്പോൾ മനസ്സൊന്ന് ആദ്രത പ്രാപിച്ച് നാരായണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാരായണൻ വന്ന് സ്വപ്നമാകുന്ന അവസ്ഥയെ മാറ്റി സുഷുപ്തി അവസ്ഥയിലേക്ക് ഇന്ദ്രിയങ്ങളേണേ അദ്ദേഹം ഈ റെയിൽവേയിൽ റെയിൽ പാളം മാറാൻ എങ്ങനെയാ ഒരു വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന നിന്ന് വേറെ പാളത്തിലേക്ക് ആക്കാൻ ഒരു ലിവർ പിടിച്ച് വലിക്കണം അങ്ങനെ ഭഗവാൻ എവർ അറ്റൻ്റഡാണ് അറ്റൻഷനിലാണ് നിൽക്കണത് ആരാണ് എനിക്ക് കമാൻഡ് തരുന്നത് എന്നോട് നമ്പ്ര സിറസ്കനായിട്ട് ആരെന്ത് അഭിലാഷങ്ങൾ അർപ്പിക്കണം ഭഗവാനെ എന്നെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉറക്കം വരണമില്ല നാരായണ 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 എന്നാണ് ജപിച്ചാൽ ഭഗവാൻ സ്വപ്നം എന്നുള്ള റെയിലിൽ കൂടെ പോകുന്നത് ലഹറുകൾ പിടിച്ച് വിളിച്ച് സുശുദ്ധി എന്ന് പറയുന്ന ട്രാക്കിലേക്ക് കയറ്റി വിടും അങ്ങോട്ട് കയറുമ്പോഴേക്കും ഉറങ്ങി കൂർക്കം പിടിക്കാൻ തുടങ്ങുന്ന അതിലൊരു നോക്കൂ ഇത്രയും ഭാവനാസമ്പന്നനായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ മെരുക്കി അല്ലെ അങ്ങനല്ലേ പറയാ ഓരോരുത്തർക്കും വേണ്ട അന്നങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങളിൽ പങ്ക് കൊണ്ടു ചങ്ങാതിത്വം വഹിച്ചുകൊണ്ട് എല്ലാവരെയും കുഞ്ഞാടുകളാക്കി അല്ലേ ഏ അർഹിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാശക്തി വിശേഷാണ് ഏത് ബാലാഗ്രശത ഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ള പ്രമാണത്തിൽ അവരവരുടെ ഹൃദയ ഗുഹയിൽ ഇരിക്കുന്ന ചൈതന്യം ആ ചൈതന്യത്തിനെയാണ് നാരായണനായിട്ടും വിഷ്ണുവായിട്ടും ശ്രീരാമനായിട്ടും ശിവനായിട്ടും ഒക്കെ നമ്മൾ പര്യായങ്ങളെ കൊണ്ട് മാനിക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ കാര്യമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശ്രമ ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് നമ്മൾക്ക് വിശ്രമം തരണം ഭഗവാനാണ് അതിനേക്കാൾ മീതൊന്നും പറയല്ല അപ്പോ ജീവിതത്തിൽ ക്ഷീണം തീർക്കുന്ന ആശ്രമമാണ് അല്ലയോ സൗമ്യ ഞാൻ സത്തിനോട് കൂടി ചേർന്നവനായി ഭഗവാൻ നമ്മളെ വിളിക്കുന്നതാ ഓ സൗമ്യ സത്ത് എന്ന് പറഞ്ഞ ഭഗവാൻ സത്ത് ഏ സത്തായി സത്തിനോട് കൂടി ചേർന്നവനായി ഭവിക്കുന്നു എന്ന അർത്ഥമുള്ള മന്ത്രം ചന്തോക്കെ ഉപനിഷത്തിലുണ്ട് സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സൗമ്യത ഉണ്ടായാൽ നമ്മൾ സമ്പന്നനായി കാരണം എന്താ ഭഗവാൻ നമ്മുടെ ഒപ്പമുണ്ടാകുന്ന അർത്ഥം ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നാലും നമ്മുടെ ഒപ്പം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരാവണം സൗമ്യനാവണം ആ സൗമ്യനാണ് സഹിഷ്ണുത ഉണ്ടാവുള്ളൂ എന്തും ത്യജിക്കാനുള്ള ഒരു അവസ്ഥ ഏ സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി ഏ ആത്മാവിൽ നിലകൊള്ളുന്നതായ ശരിയായ സന്തോഷവും സമാധാനവും ആനന്ദവും തന്നെ ഏതെ ആശ്രമം ആശ്രമുണ്ടെങ്കിൽ ചോദിക്കരുത് എവിടെയാണ് പർണശാല എന്ന് ചോദിക്കരുത് അതിന് ഉത്തരം പറഞ്ഞു ഇരുപത്തൊമ്പത് മിനിറ്റ് ഞാൻ ഇരുപത് മിനിറ്റ് നിർത്തണം വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കാരണം ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ശ്രീകൃഷ്ണകഥാമൃതം പറഞ്ഞ് അടുത്ത മിനിറ്റിൽ തന്നെ ഇത് ഓൺ ചെയ്തു ഞാൻ കാരണം രണ്ട് രണ്ട് എപ്പിസോഡ് പോകണില്ല എനിക്ക് സാധിക്കും സാധിക്കാറില്ല പലതരത്തിലുള്ള തിരക്കുകൾ എന്തിനാ ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ആത്മാവിൽ നിലകൊള്ളുന്നതായ ശരിയായ സന്തോഷം എന്നാണ് പറഞ്ഞത് തെറ്റായ സന്തോഷം വേറെ ഉണ്ടോ അപ്പോൾ അല്ലേ അതായത് മധുപാനം ചെയ്യുക സ്ത്രീസേവ ചെയ്യുക അത് തെറ്റായ സന്തോഷമാണ് നേരെ മറിച്ച് നാമം ചൊല്ലുക നാമത്തൂടെ നാമയുടെ ഗുണഗണങ്ങളെ ആവാഹിക്കുക ധ്യാനനിരതനാവുക അതൊക്കെ പിന്നെ ശരിയായ സന്തോഷമാണ് സമാധാനം സമാധാനവും അപ്പോഴാണ് ആനന്ദം തന്നെ ആശ്രമം അതുകൊണ്ട് ഭഗവാൻ ആശ്രമം എന്ന് പറഞ്ഞ് കഴിഞ്ഞു ഇനി അടുത്തത് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ശ്രമണ വല്ലാതെ ഇട്ട് വലക്കുന്നവൻ എന്നാളെ പറയാം ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസ്സുകൾ നിർലോകമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം